hello everyone welcome to computer science hub today's topic proof by induction uh, we are discussing the mathematical preliminaries of theory of computation and uh, so far we have discussed set relation function tree graph uh, strings and uh, one proof technique called proof by contradiction

അപ്പം ഫസ്റ്റ് ദ പ്രൂഫ് ബൈ ഇൻഡക്ഷൻ ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ പ്രൂഫ് ടെക്നിക് ഇൻ വിച്ച് എവറി സ്റ്റെപ്പ് മസ്റ്റ് ബി ജസ്റ്റിഫൈഡ് ഓക്കെ പ്രൂ മാത്തമാറ്റിക്കൽ പ്രൂഫ് ടെക്നിക്കാണ് അതിൽ ഓരോ സ്റ്റെപ്പും ജസ്റ്റിഫൈഡ് ആയിരിക്കണം അപ്പം കറക്റ്റ് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു സിനാരിയോ വെച്ചിട്ട് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാണ് അതിപ്പോൾ പറയുകയാണ് കേട്ടോ ഇറ്റ് പ്രൂവ്സ് ദാറ്റ് വി ക്യാൻ ക്ലൈംബ് ആസ് ഹൈ ആസ് വി ലൈക്ക് ഓൺ എ ലാഡർ ബൈ പ്രൂവിങ് ദാറ്റ് വി ക്യാൻ ക്ലൈംബ് ഓൺ ടു ദ ബോട്ടം റങ്

എത്ര ഹൈറ്റിൽ വേണമെങ്കിലും ആ ലാഡറിൽ നമുക്ക് ക്ലൈംബ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം ദിസ് ഇസ് ദ ബേസിസ് ഓഫ് പ്രൂഫ് ബൈ ഇൻഡക്ഷൻ ക്ലിയർ ആണോ അതായത് ഒരു ലാഡറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ കയറാൻ പറ്റും അത് ആദ്യത്തെ കാര്യം അതിന് നമ്മൾ ബേസിസ് എന്ന് പറയും ദെൻ ഏതൊരു സ്റ്റെപ്പൊന്നും തൊട്ട് മുന്നിലത്തെ സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റണം അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുക അങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്താണ് വി ക്യാൻ ക്ലൈംബ് ആസ് ഹൈ ആസ് വി ലൈക്ക് ഓൺ എ ലാഡർ അപ്പം ഈ സെയിം കേസ് തന്നെയാണ് പ്രൂഫ് ബൈ ഇൻഡക്ഷനിൽ ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്സ് സപ്പോസ് ദാറ്റ് പി ഓഫ് എൻ ബി എ സ്റ്റേറ്റ്മെൻറ് അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ് ആണ് പി ഒഫ് എൻ അപ്പോൾ പ്രൂവ് ചെയ്യാനുള്ള ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് ബേസിസ് ആണ് ഷോ ദാറ്റ് പി ഓഫ് വൺ ഇസ് ട്രൂ പി ഓഫ് എൻ ആണ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആദ്യം പി ഓഫ് വൺ ബേസ് അതായത് ലാഡറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറാമെന്ന് പറയണ്ടല്ലോ അപ്പോൾ അതുപോലെ പി ഓഫ് വൺ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക നെക്സ്റ്റ് ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് എന്നാണ് സ്റ്റെപ്പിന്റെ പേര് വിച്ച് മീൻസ് അസ്യൂം ദാറ്റ് പി എഫ് കെ ഇസ് ട്രൂ നമ്മളൊരു ആർബിട്രറി ആയിട്ടുള്ളൊരു നമ്പർ എടുക്കുകയാണ് അത് ട്രൂ ആണെന്ന് വിചാരിക്കുകയാണ് പി എഫ് കെ ട്രൂ ആണെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഇൻഡക്റ്റീവ് സ്റ്റെപ്സ് ഷോ ദാറ്റ് പി എഫ് കെ പ്ലസ് വൺ ഫോളോ ഫ്രം പി എഫ് കെ പി എഫ് കെ ട്രൂ ആന്ന് അസ്യൂം ചെയ്തു ഇനി പി എഫ് കെ പ്ലസ് വൺ പി എഫ് കെ എന്ന് ഫോളോ ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണം

പ്രൂവ് ദാറ്റ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരെ ഒരു പെർട്ടിക്കുലർ ഒരു ഇക്വേഷൻ തരും ഇത് പ്രൂവ് ചെയ്യാൻ പറയണം അപ്പോൾ വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് എക്സ് ഇക്വാർ പ്ലസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് അതായത് നമ്മളുടെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എൻ നമ്പേഴ്സ് അതാണ് വിച്ച് ഇസ് ഈക്വൽ ടു ദിസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഇൻഡക്റ്റീവ് പ്രൂഫിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പായിട്ട് വേണം എഴുതാൻ അപ്പോൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സംഭവമാണ് നമ്മളുടെ പി ഓഫ് എൻ എന്ന് വിചാരിക്കുകയാണ് സോ നമ്മൾ അത് അങ്ങനെ എഴുതാൻ പോകാം ലറ്റ് പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് അപ്പോൾ ഇതാണ് പി ഓഫ് എൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ബേസിസ് ആണല്ലേ ഫസ്റ്റ് പ്രൂവ് ചെയ്യുന്നത് ബേസിസ് ആണ് അപ്പോൾ ഷോ ദാറ്റ് പ്രൂ ദാറ്റ് പി ഓഫ് വൺ ഇസ് ട്രൂ സോ പി ഓഫ് വൺ അതായത് എൻിൻ്റെ പ്ലേസിൽ വൺ ഇട്ട് കൊടുക്കണം ഓക്കെ പി ഓഫ് വൺ എന്ന് വെച്ചാൽ എന്താ ഇവിടെ എൻ്റെ നമ്പേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയത് ഇനി നമുക്ക് ഒറ്റ വൺ നമ്പറേ ഉള്ളൂ വിറ്റ് മീൻസ് ഫസ്റ്റ് ടേം എൽ എച്ച് എസ് ലെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്സിൽ എന്താ ഉണ്ടാവുന്നത് എണ്ണിൻ്റെ പ്ലേസിലൊക്കെ വൺ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് വണ് ഇൻറ്റു വൺ പ്ലസ് വൺ ഇൻറ്റു ടു ടു എൻ അല്ലേ ടു ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ സിക്സ് നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസറ് ഓക്കെ അപ്പം നമ്മളിവിടെ ചെയ്തത് പി ഓഫ് എൽ എച്ച് എസ് ആർ എച്ച് എസ് എൽ എച്ച് എസ് എടുത്ത് വൺ സ്ക്വയർ ആണ് ആർ എച്ച് എസിലെ എൻ്റെ അവിടെ എല്ലാം നമ്മൾ വണ്ണ് അപ്ലൈ ചെയ്തു അങ്ങനെ വരുമ്പോൾ ത്രീ ഇൻറ്റു ടു ടു ബൈ സിക്സ് സിക്സ് ബൈ സിക്സ് വൺ എന്നെയാണ് കിട്ടിയത് അപ്പം പി ഓഫ് വൺ പ്രൂവ് ചെയ്തു അല്ലേ അതായത് വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ വൺ ഈക്വൽ ടു വൺ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് നമുക്ക് കിട്ടി സോ വിറ്റ് മീൻസ് പി ഓഫ് വൺ ഇസ് ട്രൂ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് അജീം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ അസീം ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ അങ്ങനെ വരുമ്പോൾ ഇവിടെ അത് എളുപ്പമാണ് ഈ എൻ എന്നുള്ള സ്ഥലത്തെല്ലാം കെ എഴുതിയാൽ മതി അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ പി ഓഫ് കെ ഇസ് ഈക്വൽ ടു വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ എക്സെട്രാ പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു ടു കെ പ്ലസ് വൺ ബൈ സിക്സ് ഇപ്പം ഒരു കാര്യം പ്രത്യേകം പറയുന്നത് ഇങ്ങനത്തെ പ്രൂഫൊക്കെ ആകുമ്പോൾ നമ്മൾ വി ഷുഡ് ഫോളോ ദ സ്റ്റെപ്സ് നമുക്ക് ഷോർട്ട് കട്ട്സ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതണം ഫസ്റ്റ് സ്റ്റെപ്പ് പി ഓഫ് എൻ എടുത്ത് നെക്സ്റ്റ് പി ഓഫ് വണ്ണ് എഴുതാം ആൻഡ് എൽ എച്ച് സിക്വൽ ടു ആർ എച്ച് എസ് ഇവിടെ ഒരു കാരണം നോട്ടെയാണ് കേട്ടോ പി ഓഫ് വണ്ണ് ട്രൂ എന്നും കൂടെ എഴുതാം പി ഓഫ് വൺ കഴിഞ്ഞാൽ ദൻ അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ പി ഓഫ് കെ എടുത്ത് എഴുതി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് വി ഹാവ് ടു പ്രൂവ് പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ അതായത് പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണ് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാണത് പി ഓഫ് കെ പ്ലസ് വൺ ഫോളോസ് ഫ്രം പി ഓഫ് കെ എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് പി ഓഫ് കെ പ്ലസ് വൺ അതായത് കെ എന്നുള്ള പ്ലേസിലൊക്കെ നമ്മൾ കെ പ്ലസ് വൺ ഇട്ട് കൊടുക്കുകയാണ് പി ഓഫ് കെ പ്ലസ് വൺ അപ്പോൾ പി ഓഫ് കെൻ്റെ ആർജസ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് സോ പി ഓഫ് കെ ൻ്റെ അവിടെ കെ ഉള്ള എല്ലാ സ്ഥലത്തും കെ പ്ലസ് വൺ കൊടുക്കണം സോ ഫേഴ്സ് ടൈം കെ പ്ലസ് ആണ് ആൻഡ് സെക്കൻഡ് ടൈം ഈ പൊസിഷനിൽ കെയുടെ പൊസിഷനിൽ കെ പ്ലസ് വൺ കൊടുത്തു അപ്പോൾ കെ പ്ലസ് വൺ പ്ലസ് വൺ കെ പ്ലസ് ടു ഇനി ഇവിടെ ഈ കെയിൻ്റെ സ്ഥലത്ത് ഈ പ്ലേസിൽ നമ്മൾ കെക്ക് പകരം കെ പ്ലസ് വൺ കൊടുക്കുകയാണ് അപ്പോൾ ടു കെ പ്ലസ് വൺ ആകുമ്പോൾ എന്താകും ടു ഒരു ടു ഉള്ളിലോട്ട് കൊടുക്കാമല്ലോ ടു കെ പ്ലസ് വൺ ആണ് സോ ടു കെ പ്ലസ് ടു പ്ലസ് വൺ അപ്പോൾ ടു കെ പ്ലസ് ത്രീ ബൈ സിക്സ് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പി എഫ് കെ പ്ലസ് വൺൻ്റെ ടേംസ് നമുക്ക് കിട്ടിയിട്ടോ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുന്നത്തെ ടേം അവിടെ ഉടന്നെടുത്ത് എഴുതിയത് അപ്പോൾ നമ്മൾ പി എഫ് കെ ട്രൂ ആന്ന് അസ്യൂം ചെയ്തു ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി എഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ സോ പിഎഫ് കെ പ്ലസ് വൺ ട്രൂവ് ആവണമെങ്കിൽ എന്ത് വേണം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം വൺ സ്ക്വയർ ടു സ്ക്വയർ ത്രീ സ്ക്വയർ എക്സിട്രാ പ്ലസ് കെ പ്ലസ് വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ഇന്റു ടു കെ പ്ലസ് ത്രീ ബൈ സിക്സ് അപ്പം ഈയൊരു ഇക്വേഷൻ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കാരണം എന്താന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇക്വേഷൻ ഓക്കെ ഇക്വേഷൻ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുകയാണ് ഈ ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത് അപ്പം ഇന്നോട് ടു പ്രൂവ് പി എഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ വി പ്രൂവ് ദാറ്റ് പി എഫ് കെ പ്ലസ് വൺ ഫോളോസ് ഫ്രം പി എഫ് കെ അപ്പം പി എഫ് കെ പ്ലസ് വൺ ട്രൂവെന്ന് പ്രൂവ് ചെയ്യലാണ് നമ്മളുടെ ഇപ്പോൾ ഉദ്ദേശം കേട്ടോ ഐ മീൻ പ്രൂഫ് നമ്മൾ അങ്ങനെയാണ് ചെയ്യുക പക്ഷെ അത് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട് നമ്മൾ ആ സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പി എഫ് കെ ട്രൂവാന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ സോ പി എഫ് കെ ട്രൂവാണ് അപ്പോൾ പി എഫ് കെ എന്ന് പി ഓഫ് കെ പ്ലസ് വണ്ണിനെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ മീൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പി എഫ് കെ പ്ലസ് വൺ ഫോളോസ് ഫ്രം പി ഓഫ് കെ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ഓൾസോ ട്രൂ ഓക്കെ നമ്മൾ ആ ഇൻഡക്ഷൻ സ്റ്റെപ്പ് പറഞ്ഞ് ഓർക്കില്ലേ അതായത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലോട്ടേക്ക് കയറാൻ പറ്റും പിന്നെ എല്ലാ സ്റ്റെപ്പുകളിലേക്കും ഒരു സ്റ്റെപ്പിൽ നിന്ന് തൊട്ടപ്പുറത്തെ സ്റ്റെപ്പിക്കും നമുക്ക് കയറാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാതും കയറാം എന്നാണ് എത്ര ആണെങ്കിലും കയറാം എന്നാണ് ഇൻഡക്ഷനിലെ ബേസിക് വരുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മൾ പി എഫ് കെ ആണെന്ന് പറഞ്ഞു ഇനി നമുക്ക് പി എഫ് കെ പ്ലസ് വൺ ട്രൂവാന്ന് തെളിയിക്കണമെങ്കിൽ ഒരു സ്റ്റെപ്പ് നിന്ന് തൊട്ടപ്പുറത്തെ സ്റ്റെപ്പിലേക്ക് പോകുക നമ്മൾ പ്രൂവ് ചെയ്യണം മീൻസ് പി എഫ് കെ പ്ലസ് വൺ ഫോളോസ് ഫ്രം പി ഓഫ് കെ എന്ന് പ്രൂവ് ചെയ്താൽ മതി അപ്പോൾ ഇനി മെയിൻ ആയിട്ട് ഇൻഡക്ഷൻ്റെ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ് ബാക്കിയെല്ലാം നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും പി ഒഫ് വൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്നെ എന്നെ പ്ലേസിൽ വണ്ണിട്ട് കൊടുത്താൽ മതി െൻ പി എഫ് കെ ട്രൂ ആണ് അസീം ചെയ്യുകയാണ് സോ അവിടെയെല്ലാം നമ്മൾ എന്നെൻ്റെ പ്ലേസിൽ കെ ജസ്റ്റ് ഇട്ട് കൊടുക്കുകയുള്ളൂ ഇനി പി എഫ് കെ പ്ലസ് വൺ ട്രൂ ആന്ന് പ്രൂവ് ചെയ്യലാണ് നമ്മളുടെ ടാസ്ക് അതിന് പ്രൂവ് ചെയ്യാൻ പി എഫ് കെ പ്ലസ് വൺ ഇട്ട് കൊടുത്ത് കറക്റ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു ഈ ഇക്വേഷനിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക പി എഫ് കെ എന്നാണ് പി എഫ് കെയിൽ നിന്ന് പി എഫ് കെ പ്ലസ് വൺ കിട്ടുമോ എന്നാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം എന്താ പി എഫ് കെ പ്ലസ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കെന്റെ കൂടെ ഒരു ടേമും കൂടി അല്ലേ അപ്പോൾ തേർഡ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പി എഫ് ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വണ്ണും ടൂവും പി എഫ് ടുവിൻ്റെ കൂടെ പ്ലസ് വൺ ചെയ്യുന്ന ഒരു ടേമും കൂടെ ആഡ് ചെയ്താലാണ് പി എഫ് ത്രീ വരുക അപ്പൊ പി എഫ് ടു എന്ന് പറയുമ്പോൾ അത ഇത്രേ ഉണ്ടാവുള്ളൂ വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ഉണ്ടാവുള്ളൂ പി എഫ് ത്രീ എന്ന് പറയുമ്പോൾ പ്ലസ് ത്രീ സ്ക്വയർ കൂടെ വന്നു അതേപോലെ തന്നെയാണ് പി എഫ് കെ പ്ലസ് വൺ എന്ന് പറയുന്നത് ഇത്രയും പി എഫ് കെ ആണല്ലേ പി എഫ് കെ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ പി ഒഫ് കെയുടെ കൂടെ കെ പ്ലസ് വൺ എന്നുള്ളൊരു ടേം ആഡ് ചെയ്യാണ് ചെയ്യുന്നത് സോ ഇത്രയും പി ഓഫ് കെ ആണ് പി ഒഫ് കെ പ്ലസ് കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഈക്വൽ ടു പി ഓഫ് കെ യുടെ വാല്യൂ നമുക്കറിയാമല്ലോ പി ഓഫ് കെയുടെ ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പി ഓഫ് കെയുടെ ആർ എച്ച് എസ് നമുക്കറിയാം സോ ആ ആർ എച്ച് എസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ കെ ഇൻറ്റു ഇതായത് തന്നെയല്ലേ കെ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു ടു കെ പ്ലസ് വൺ ബൈ സിക്സ് അപ്പം ഇത്രയും പി ഓഫ് കെ ആണ് പ്ലസ് നമ്മളിവിടെ കെ പ്ലസ് വൺ സ്ക്വയർ ആഡ് ചെയ്യല്ലേ ചെയ്തത് ആ കെ പ്ലസ് വൺ സ്ക്വയർ ഇവിടെയും ആഡ് ചെയ്തു ഓക്കെ അപ്പോഴാണ് നമുക്ക് പി ഓഫ് കെ പ്ലസ് വൺ കിട്ടണത് ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിനെ നോക്കേണ്ടതില്ല കാരണം ലെഫ്റ്റ് ആണ് പി ഓഫ് കെ പ്ലസ് വൺ റൈറ്റ് സൈഡാണ് ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കൊണ്ട് പറ്റാവുന്ന എല്ലാ ഇക്വേഷൻസും ഒക്കെ അപ്ലൈ ചെയ്ത് ഐ മീൻ എ പ്ലസ് ബി ഓർ സ്ക്വയർ അപ്ലൈ ചെയ്യേണ്ടതുണ്ടാവും അങ്ങനെ ഇക്വേഷൻ നമ്മൾ റിസോൾവ് ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് ഫൈനലി നമുക്ക് ഇങ്ങോട്ട് എത്തിക്കണം ഓക്കെ പി ഓഫ് കെ പ്ലസ് വൺ ഈക്വൽ ടു ഇത് സോ എൽ എച്ച് എസ് പി ഓഫ് കെ പ്ലസ് വണ്ണിൽ നമ്മൾ എത്തി നിൽക്കുന്നുണ്ട് ആർ എച്ച് എസ് ഈ ഒരു ഇക്വേഷനിലേക്ക് എനി ഹൗ നിങ്ങൾ എത്തിക്കണം എത്തിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് പി ഓഫ് കെ പ്ലസ് വൺ ഫോളോസ് ഫ്രം പി ഓഫ് കെ ആൻഡ് പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ സോ അവർ പി ഓഫ് എൻ ഇസ് ട്രൂ പി ഓഫ് എൻ ഇസ് പ്രൂഡ് എന്ന് പറയാം അപ്പോൾ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് മാത്തമാറ്റിക്സ് ആണ് നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെയെല്ലാം അതിനെ ഒന്ന് മിനിമൈസ് ചെയ്തൊക്കെ നോക്കുക ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം അപ്പം ഇത് കണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാ റിസോൾവ് ചെയ്യാൻ പറ്റുക ഇത് ഒരു ഫ്രാക്ഷനാണ് ദന ഇവിടെ ഒരു സിംഗിൾ ടേം ആണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ ഈ സിക്സിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്നിട്ട് ഈ ഡിവൈഡഡ് ബൈ കോമൺ ആക്കാൻ പറ്റും അടുത്ത സ്റ്റെപ്പ് അതാണ് അതായത് അതായത് കെ ഇൻ ടു കെ പ്ലസ് വൺ ഇൻറ്റു ടു കെ പ്ലസ് വൺ പ്ലസ് കെ പ്ലസ് വൺ സിക്സ് കൊണ്ട് പോയി അല്ലേ സിക്സ് കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സിക്സ് ഇനി വീണ്ടും നമ്മളിതിനെ മിനിമൈസ് ചെയ്യണം അപ്പോൾ നോക്കുമ്പോൾ ഇത് രണ്ട് ടേമാ അല്ലേ ഈ രണ്ട് ടേമിനും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും അപ്പോൾ ഈ കെ പ്ലസ് വൺ കോമൺ അല്ലേ എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കെ പ്ലസ് വൺ ഉണ്ട് ദൻ ഇവിടെ ഒരു കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കെ പ്ലസ് വണ്ണിന് ഔട്ട് സൈഡ് എടുക്കാം എൻ്റെ താഴെ ഒരു ബൈ സിക്സ് കോമൺ ആണ് സോ അതിനെയും ഔട്ട് സൈഡ് എടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഔട്ട് സൈഡ് എടുത്തു കെ പ്ലസ് വൺ ബൈ സിക്സിന് ഔട്ട് സൈഡ് എടുത്തു അപ്പം ഈ ഒരു ആദ്യത്തെ പ്ലസ് ടേം നോക്കാം കേട്ടോ ഇതിന് കെ പ്ലസ് വൺ പോയി കഴിഞ്ഞാൽ എന്ത് കേട്ടേം കെ ഇൻറ്റു ടു കെ പ്ലസ് വൺ ആ അതെവിടെയില്ലേ നോക്കിയേ കറക്റ്റ് ദെൻ പ്ലസ് ഇവിടെ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയറിൽ നിന്ന് ഒരു കെ പ്ലസ് വൺ പോയി അപ്പോൾ ഇവിടെ ബാക്കി എന്താ ഉള്ളത് സിക്സ് ഓൾറെഡി ഉണ്ട് സിക്സ് ഇൻറ്റു ഹോൾ സ്ക്വയറിൽ നിന്നല്ലേ പോയത് അപ്പോൾ ഒരു കെ പ്ലസ് ഇവിടെ പെൻഡിങ് ഉണ്ടാവും സോ സിക്സ് ഇന്റു കെ പ്ലസ് വൺ അതും കിട്ടി അപ്പോൾ ഇത്രയാണ് നമ്മൾ മിനിമൈസ് ചെയ്ത് ഇപ്പൊ കൊണ്ടുവച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു ടേമിന്ന് നമ്മള് രണ്ടീന്നും കെ പ്ലസ് വൺ ബൈ സിക്സ് ഔട്ട് സൈഡ് എടുത്ത് ഇങ്ങനെത്തിച്ചു ഇനി ഇതിനെല്ലാം എക്സ്പാൻഡ് ചെയ്ത് ചെയ്ത് നോക്കാം അതായത് ഇപ്പൊ നോക്കിയാ കെ പ്ലസ് വൺ ബൈ സിക്സ് എന്ന് പറയുമ്പോൾ അതാ ഈ ഒരു പോർഷൻ കിട്ടി കണ്ടോ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കല്ലേ വേണ്ടത് അപ്പോൾ കെ പ്ലസ് വൺ ബൈ സിക്സ് കിട്ടി ഇനി കെ പ്ലസ് ടുവും ടു കെ പ്ലസ് ത്രീയിലേക്കും എത്തിച്ചാൽ മതി അപ്പം ഇത്രയും ഈ ഒരു ടേംസ് ഉണ്ടല്ലോ ഈ ടേംസിൽ നിന്ന് കെ പ്ലസ് ടു ഇൻറ്റു ടു കെ പ്ലസ് ത്രീന്ന് എത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആയി അപ്പം നോക്കാം പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു വൺ സ്ക്വയർ ടു സ്ക്വയർ ത്രീ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇതാ ഇത് ഇത്ര ഇതിലാണ് നമ്മൾ ിരുന്നത് അപ്പൊ ഞാൻ ആ കെ നല്ല ഒന്ന് ക്രോസ് ചെയ്തു ഇങ്ങനെ ടു കെ സ്ക്വയർ പ്ലസ് സിക്സ് കെ പ്ലസ് സിക്സ് ഇങ്ങനെ കിട്ടി ഇനി എന്താ ചെയ്യാ ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുക ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ഓക്കെ കെ പ്ലസ് സിക്സ് കെ അല്ലേ അതിന് സെവൻ കെ ആക്കി എഴുതാം അപ്പൊ കെ പ്ലസ് വൺ ബൈ സിക്സ് ടു കെ സ്ക്വയർ പ്ലസ് സെവൻ കെ പ്ലസ് സിക്സ് ഇനി ഈ ഒരു ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാ നമ്മൾ സെവൻ കെ എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് അതായത് ഇതിന് കോമൺ ആയിട്ട് നമുക്ക് ഔട്ട് സൈഡ് കിട്ടണം അതായത് ടു കെ പ്ലസ് ത്രീയല്ലേ ഒരു ടേം അപ്പോൾ ടു കെ സ്ക്വയർ ഇവിടെ ഉണ്ട് ടു കെ ഇവിടെ കിട്ടും ദെൻ ഉണ്ട് ത്രീ നമുക്ക് ഇവിടെ നിന്നും കിട്ടും അപ്പോൾ നമുക്ക് ഈ സെവനെ ഞാൻ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യണേ നോക്കിക്കോളൂ കണ്ടോ സെവൻ കെ എന്നുള്ളതിനെ രണ്ട് ടേം ആക്കി മാറ്റി ഫോർ കെയും ത്രീ കെയും ഫോർ പ്ലസ് ത്രീ സെവൻ അല്ലേ സോ ഫോർ കെ പ്ലസ് ത്രീ കെ ഇനി നമുക്ക് ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളതിനെ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും അതായത് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് എടുത്തോട്ടോ ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഞാൻ ടു കെൻ്റ് ഔട്ട് സൈഡ് എടുക്കുകയാണ് ഇപ്പം ടു കെൻ്റ് ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക ടു കെ ദെൻ ഇവിടെ ബാലൻസ് ഉണ്ടാവുക കെ സ്ക്വയർ അല്ലേ അപ്പം ബാലൻസ് കെ ഉണ്ടാവും കെ പ്ലസ് ഫോർ കെ ഉണ്ട് അപ്പം ടു കെ പോയില്ലേ ബാക്കി ഉണ്ടാവുന്നത് ടു ആണ് സോ ടു കെ ഇൻറ്റു കെ പ്ലസ് ടു കറക്റ്റ് അല്ലേ പ്ലസ് ഇനി ഇവിടെന്നോ ഈ രണ്ട് ടേമിൽ നിന്നും ടേമിനും ഞാനെടുക്കുന്നത് ത്രീനെയാണ് ഔട്ട് സൈഡ് എടുക്കുന്നത് ഈ രണ്ട് ടേമെന്നും ത്രീനെ അപ്പോൾ ഇവിടെ ത്രീ ഇവിടെ തന്നെയും ത്രീനെ ഔട്ട് സൈഡ് എടുത്തു ത്രീ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇവിടെ കെ ആണ് പ്ലസ് സിക്സ് നിന്ന് ത്രീ പോയി കഴിഞ്ഞാൽ ഇവിടെ ടു അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ കറക്റ്റായിട്ട് നോക്കുക നമ്മൾ ആദ്യം ക്രോസ് ചെയ്ത് നോക്കി ആഡ് ചെയ്തു അപ്പോൾ സെവൻ കെ ആണ് കിട്ടിയത് ദെൻ ഇതിനെ ടു കെ പ്ലസ് ത്രീയും അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം കെ പ്ലസ് ടു ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് സെവൻ കെനെ ഞാൻ ഫോർ കെ പ്ലസ് ത്രീ കെ ആക്കി ഇനി ഈ രണ്ട് ടേം ചെക്ക് ചെയ്തു ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് ടു കെ ഉണ്ട് അപ്പോൾ ടു കെ ഔട്ട് സൈഡ് എടുത്തു പകരം ഇവിടെ കിട്ടിയത് കെ പ്ലസ് ടു ആണ് ദെൻ ഇവിടെ നിന്ന് ത്രീ ആണ് കോമൺ ത്രീ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ കെ പ്ലസ് ടു ആണ് അപ്പം പിന്നെ അടുത്ത് എന്താ ചെയ്യുക ഇനി നോക്കിയേ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് കെ പ്ലസ് ടു ഉണ്ട് അപ്പോൾ ആ കെ പ്ലസ് ടുവിനെ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും അപ്പോൾ കെ പ്ലസ് ടുന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ഇൻറ്റു കെ പ്ലസ് ടു പോയവിടെ ബാലൻസ് ടു കെ പ്ലസ് ത്രീ ആണ് ടു കെ പ്ലസ് ത്രീ ഹോൾ ഡിവൈഡ് ബൈ സിക്സ് അങ്ങനെ നമുക്ക് പി ഓഫ് കെ പ്ലസ് വണ്ണിൻ്റെ ആർ എച്ച് എസ് പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ ഇതാ ഇതാണ് നമുക്ക് കിട്ടിയത് ദാറ്റ് ഇസ് എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് ഇത് തന്നെയായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ വിച്ച് മീൻസ് പി ഓഫ് കെ പ്ലസ് വൺ ഫോളോസ് ഫ്രം പി ഓഫ് കെ സോ പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ ദ ഫോർ പി ഓഫ് എൻ ഈസ് ട്രൂ ഇത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് സോ നമ്മൾ ബൈ ദ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് പി ഓഫ് എൻ ഇസ് ട്രൂ പി ഓഫ് ആൻഡ് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു അപ്പോൾ ആദ്യം ചെയ്തത് പി ഓഫ് വൺ ട്രൂ ആന്ന് പറയലാണ് അന്ന് പ്രൂവ് ചെയ്യലാണ് ദെൻ പി ഓഫ് കെ ട്രൂ ആണ് അസ്യൂം ചെയ്യണം ആഫ്റ്റർ പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആന്ന് പ്രൂവ് ചെയ്യണം വേണ്ടി എന്ത് ചെയ്യണം പി ഓഫ് കെ പ്ലസ് വൺ ഫോളോസ് ഫ്രം പി ഓഫ് കെ എന്ന് പ്രൂവ് ചെയ്യണം അങ്ങനെ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി സോ വി ഗോട്ട് ദ റിസൾട്ട് ആൻഡ് വി ഹാവ് പ്രൂവ് ദാറ്റ് പി ഓഫ് എൻ ഇസ് ട്രൂ അപ്പോൾ ലാസ്റ്റ് ഇതാരണം നമ്മൾ പ്രൂവ് ചെയ്തതല്ലേ വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ എക്സ് പ്ലസ് എൻ സ്ക്വയർസ് ഈക്വൽ ടു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇൻ ടു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് അത് പ്രൂവായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അബൌട്ട് ദ പ്രൂഫ് ബൈ ഇൻഡക്ഷൻ ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ താങ്ക് യു ഫോർ വാച്ചിങ്